വാട്സാപ്പിലൂടെ നുഴഞ്ഞുകയറി ഇസ്രായേൽ കമ്പനി എൻ എസ് ഒ നടത്തിയ ചാരപ്പണിയിൽ കുടുങ്ങിയിരിക്കുകയാണ് മലപ്പുറം കാളികാവ് സ്വദേശിയായ ഒരു യുവാവ് ഡൽഹിയിൽ സെന്റർ ഫോർ ദ സ്റ്റഡീസ് ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസിൽ ഗവേഷണം നടത്തുന്ന അഷ്മൽ ഖാൻ എന്ന യുവാവാണ് ഇന്ത്യയിൽ നിന്നും ഇസ്രായേൽ കമ്പനി വിവരങ്ങൾ ചോർത്തിയവരുടെ പട്ടികയിലുള്ളത് ദളിത് സംഗമത്തിന്റെ ഭാഗമായിരുന്ന വ്യക്തിയാണ് അഷ്മൽ ഖാൻ ഒക്ടോബർ മൂന്നിന് കാനഡയിലെ ടൊറാൻറ്റോ സിറ്റിസൺ ലാബ് തന്റെ വിവരങ്ങൾ ചോരുന്നതായി വിവരം നൽകിയിരുന്നെന്ന് അഷ്മൽ പറയുന്നു സിറ്റിസൺ ലാബിലെ സീനിയർ റിസർച്ചർ ജോൺ സ്കോട്ട് റെയിൽട്ടൺ ഈ വിവരം വാട്സപ്പിലൂടെ അറിയിക്കുകയാണ് ഈ വർഷം ആദ്യം അശ്മലിന്റെ വിവരങ്ങൾ ഡിജിറ്റൽ ഹാക്കിങ്ങിന് വിധേയമായിട്ടുണ്ട് എന്ന് ഇദ്ദേഹത്തിന്റെ സന്ദേശത്തിലുണ്ടായിരുന്നു ഒരു അപരിചിതൻ തങ്ങളുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും താങ്കളെ സംശയത്തിന്റെ മുന്നിലാക്കിയിരിക്കുകയാണെന്നും ജോൺ സ്കോട്ട് പറഞ്ഞു ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഫോൺ നമ്പറും വിവരങ്ങൾ പരിശോധിക്കാൻ തങ്ങളുടെ വെബ്സൈറ്റായ സിറ്റിസൺ ലാബ് സി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാനും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അപരിചിത നമ്പറുകളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ കാര്യമാക്കേണ്ടെന്ന് കരുതി ഇത് അശ്മൽ ഖാൻ അവഗണിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ മാസം അവസാനം ഇത് വാട്സപ്പിൽ നിന്ന് ഔദ്യോഗികമായി ഈ വിവരം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ മാസം അവസാനം ഇത് വാട്സപ്പിൽ നിന്ന് ഔദ്യോഗികമായി ഈ വിവരം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള സന്ദേശവും വന്നു തങ്ങളുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഉപയോഗിക്കാനും സുരക്ഷയ്ക്കായി അപ്പോൾ അയക്കുന്ന അപ്ഡേറ്റുകൾ കൃത്യമായി മൊബൈലിൽ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു അത് ദളിതുകൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചതാണ് തന്നെയും ചാരപ്പണിയുടെ ഇരയാക്കാനുള്ള കാരണമെന്ന് അശ്മൽ ഖാൻ പറയുന്നു ഇന്ത്യ ഉൾപ്പെടെ നാൽപ്പത്തി രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ വിവരങ്ങൾ ചോർത്തിയെന്നാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഇതിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നും ഈ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ പേര് വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഇരുപതോളം രാജ്യത്തുള്ള നയതന്ത്രജ്ഞരടക്കമുള്ളവരുടെ ഫോണുകളിലായിരുന്നു ഹാക്കിംഗ് നടന്നത് ഇന്ത്യൻ മാധ്യമപ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും നിരീക്ഷിക്കപ്പെട്ടവരുടെ പട്ടികയിലുണ്ട് ഇന്ത്യക്കാരുടെ വാട്സപ്പ് വിവരങ്ങൾ ചോരുകയായിരുന്നു ഇസ്രായേൽ സ്പൈവെയർ ആണ് വിവരങ്ങൾ ചോർത്തിയത് എന്നാൽ വിവര ചോർച്ച കേന്ദ്ര സർക്കാരിനെ രണ്ടു തവണ അറിയിച്ചെന്ന് വാട്സപ്പ് വ്യക്തമാക്കുന്നു വ്യക്തി വിവരങ്ങൾ ചോരുന്നതായി മെയ് മാസത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നെന്ന് വാട്സപ്പ് പറയുന്നു പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതിന്റെ വിവരം വാട്സ്ആപ്പ് അറിയിച്ചില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം വാട്സ്ആപ്പ് നിരസിക്കുകയായിരുന്നു ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അക്കൌണ്ടുകൾ ചോർത്തുന്നതായി കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിനെ അറിയിച്ചിരുന്നതായി കമ്പനി വിശദീകരിക്കുന്നു ഇതോടെ കേന്ദ്ര സർക്കാർ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് ജൂൺ മുതൽ പലവട്ടം ചർച്ച നടത്തിയിട്ടും ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതിന്റെ വിവരം വാട്സപ്പ് അറിയിച്ചില്ലെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഉപയോക്താക്കളുടെ സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കുമാണ് കമ്പനി മുൻഗണന നൽകുന്നതെന്ന് വാട്സ്ആപ്പ് വക്താവ് വ്യക്തമാക്കുന്നു മേയിൽ സുരക്ഷാ പ്രശ്നം കണ്ടെത്തുകയും പരിഹരിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അറിയിച്ചിരുന്നുവെന്നും വാർത്താക്കുറിപ്പിൽ കമ്പനി വിശദീകരിച്ചു അതേസമയം റിപ്പോർട്ടിൽ ചോർച്ചയുടെ വിശദാംശങ്ങളില്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു പെഗാസസിന് പിന്നിലുള്ള ഇസ്രായേൽ സൈബർ കമ്പനി എൻ എസ് ഒ ഗ്രൂപ്പിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് സുരക്ഷ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഹാക്കർമാരിൽ നിന്ന് ഉപയോക്താക്കളെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന ഇന്ത്യൻ സർക്കാരിന്റെ നിലപാടിനെ അംഗീകരിക്കുന്നു എല്ലാ സന്ദേശങ്ങളുടെയും സംരക്ഷണത്തിന് വാട്സപ്പ് പ്രതിജ്ഞാബന്ധമാണെന്നും കമ്പനി വ്യക്തമാക്കി അതേസമയം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വാട്സപ്പിന് കേന്ദ്രം നൽകിയ സമയം തിങ്കളാഴ്ച അവസാനിക്കുകയാണ് വെബ്ഡെസ്ക്രളിന്